നമസ്കാരം എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ നല്ല കട്ടിയായിട്ടുള്ള തൈര് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന രീതിയാണ്. പൊതുവെ എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്, തൈര് ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ട് വരുന്നില്ല, അത് കട്ടിയായിട്ടില്ല, പുളിപ്പ് ടേസ്റ്റ് കൂടുതൽ, അങ്ങനെയുള്ള കംപ്ലയിൻസൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല കട്ടിയായിട്ട് നമ്മൾ അപ്പം മുറിച്ചെടുക്കുന്ന പോലെ അത്രയും കട്ടിയായിട്ടുള്ള വിധത്തിലുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് വിധത്തിലുള്ള പാലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നോക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൾ ഇൻ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പാൽ ഉപയോഗിക്കുക, നിങ്ങളതിൽ ഏത് പാലാണ് ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി. പാല് തന്നെ രണ്ട് മൂന്ന് വിധത്തിൽ കിട്തും. തിന്നായിട്ടുള്ള നേർത്ത വിധത്തിലുള്ള പാല്, കുറച്ചൊരു മീഡിയം കട്ടിയിലെ പാല്, അതുപോലെ തന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് നല്ല കട്ടിയിലെ പാല്, അങ്ങനെ രണ്ട് മൂന്ന് വിധത്തിൽ കിട്തും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം സാധാരണ പാല് വാങ്ങിക്കുന്നതാണെങ്കിലും അതിൽ വെള്ളമെല്ലാം ചേർത്തിട്ടില്ല, തിന്നായിട്ടുള്ള മിൽക്കൽ അങ്ങനെയെല്ലാം കിട്ടും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ പാക്കറ്റ് പാലാണ്. അപ്പോൾ ഒരു മീഡിയം കട്ടിയിലെ പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിന്. അപ്പോൾ നമ്മൾ പാല് ഏതെടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്തിൽ കുറച്ച് വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തു വെച്ച പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കുറച്ച് സമയമെടുത്തിട്ട് തന്നെ തിളപ്പിക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം പാല് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാലിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് വേണം തിളപ്പിക്കുന്ന സമയത്തിൽ വ്യത്യാസം ഒന്നുമില്ലത്. നമ്മൾ തിന്നായിട്ടുള്ള പാലെടുക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ടൈം എടുക്കും, അത് നമ്മൾ തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം കട്ടിയാണെങ്കിൽ ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. നല്ല കട്ടിയിലെ പാലാണെങ്കിൽ ഏകദേശം ഒരു 3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു മീഡിയം കട്ടിയിലെ പാലായതുകൊണ്ട് 8 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഫ്ലെയിം ഓഫാക്കി വെക്കുന്നത്. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ അങ്ങനെയേ വെക്കാൻ പാടില്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൽ മേലെ ഫുള്ളായിട്ട് പാട കെട്ടും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇളവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാല് തിളപ്പിച്ചത് വേറൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ പതഞ്ഞ് വരുമ്പോൾ മേലെ ഫുള്ളായിട്ട് പത കവറായിട്ട് വരുമ്പോൾ പാട കെട്ടാത്ത വിധത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ പാല് നന്നായിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ ഉറയൊഴിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തണുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തണുപ്പ് അങ്ങനെ ചൂട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷമല്ല ഉപയോഗിക്കേണ്ടത്. നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ നമ്മൾക്ക് നന്നായിട്ടൊരു ചൂടറിയണം, വിരലിന് ചൂട് തട്ടുന്ന പോലെ ഉണ്ടാവും അല്ലേ, ആ ഒരു ചൂടാണ് വേണ്ടത്. ഒരുപാട് ചൂട് കൂടുതലും അല്ല, തണുത്ത പോലെയും അല്ല വേണ്ടത്. ഒരു ലൈറ്റ് ചെറിയൊരു ചൂടുള്ള വിധത്തിലാണ് ഉറയൊഴിക്കേണ്ടത്. ഇപ്പോൾ പാല് റെഡിയായിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ തൈരിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പാത്രം ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ നമ്മളതിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയ തൈരുണ്ടാവില്ലേ, അതിൽ നിന്ന് അര ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ അര ലിറ്റർ പാലിന് ചേർത്തിട്ടുള്ളത്. ഒരു മീഡിയം പുളിപ്പുള്ള തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കറക്റ്റ് ഒരു അളവാണ് അര ടേബിൾ സ്പൂൺ അര ലിറ്റർ പാലിന്. അപ്പോൾ ഇതുപോലെ പാൽ അതിലേക്ക് വീണ്ടും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പാലും തൈരും നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ അതിനുശേഷം നമ്മളിത് ഒരു 8 മണിക്കൂർ മൂടി വെക്കണം. പക്ഷേ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു സമയമല്ല, ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഒരുപാട് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് തന്നെ റെഡിയായി കിട്ടും, നല്ല രീതിയിൽ കട്ടിയായിട്ട് വരും. അല്ല ഒരു നല്ല സാധാരണ നോർമൽ ക്ലൈമറ്റാണെങ്കിൽ 8 മണിക്കൂർ, തണുത്ത ക്ലൈമറ്റാണെങ്കിൽ 10-12 മണിക്കൂറിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതൽ സമയം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അത് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിയ പോലെ ഉണ്ടാവും, അതുപോലെ പുളിപ്പ് ടേസ്റ്റ് കൂടുതലായി മാറും. അപ്പം ഞാനിത് 8 മണിക്കൂർ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇടക്കിടക്ക് അനക്കുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല രീതിയിൽ തന്നെ സെറ്റായി വരില്ല. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടില്ലൂ.
അപ്പോൾ ബാക്കിയിലെ പാലും ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതും മാറ്റി വെക്കുന്നുണ്ട്. കുറച്ചതിൽ തൈര് ഒഴിച്ചിട്ട് അതിലേക്ക് ബാക്കിയിലെ ലൈറ്റ് ചൂട് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും മാറ്റി വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചെറിയ പാത്രത്തിൽ കുറച്ച് കുറച്ചായി ചെയ്തിട്ട് വെക്കുന്നെങ്കിൽ ഇത്ര കൂടുതൽ സമയം വേണ്ട, ഏകദേശം ഒരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ പുളിപ്പ് ടേസ്റ്റ് ഇതുപോലെ ചെറിയ പാത്രത്തിലെല്ലാം ആകുമ്പോൾ പുളിപ്പ് ടേസ്റ്റ് കൂടുതലായി പോവും, അതുപോലെ വെള്ളം പോലെയായി പോവും. അപ്പോൾ ഞാനിവിടെ 8 മണിക്കൂറിന് ശേഷമാണ് രണ്ട് പാത്രത്തിലെയും തൈര് എടുക്കുന്നത്. അപ്പോൾ വലിയ പാത്രത്തിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അപ്പം സെറ്റാകാൻ വെക്കൂലേ, അതുപോലെ അത്രയും നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ പാത്രത്തിലേത് സൈഡിൽ ലൈറ്റായിട്ട് വെള്ളം പോലെ, വെള്ളം കിട്ടിയതുപോലെയുണ്ട്. അപ്പോൾ അത് കൂടുതൽ സമയം നമ്മൾ വെച്ചില്ലേ, കുറച്ചളവ് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുളിപ്പ് ടേസ്റ്റും അതുപോലെ ലൂസായി വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അടുത്തത് ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നന്നായിട്ട് വന്നിനെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോഴേ തന്നെ നമ്മൾക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ അപ്പം മുറിച്ചെടുക്കുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് പുളിപ്പ് കൂടുതലുണ്ടാവില്ല, അതുപോലെ വെള്ളം പോലെയൊന്നും ഉണ്ടാവില്ല, നല്ല ക്രീമി ആയിട്ടുള്ള പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ടിയായിട്ടുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഏത് വിധത്തിലുള്ള പാലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് നമ്മളെടുക്കുന്ന പാലിൻ്റെ കട്ടി അനുസരിച്ചിട്ട് വേണം അത് തിളപ്പിച്ചെടുക്കുന്ന ടൈം. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ആ ക്ലൈമറ്റിനനുസരിച്ചിട്ട് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ വ്യത്യാസം വരും. അതുപോലെ ഉറയൊഴിക്കുന്ന സമയത്ത് ലൈറ്റ് ചൂടിൽ തന്നെ ഉറയൊഴിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മളിതുപോലെ തൈര് നല്ല കട്ടിയായിട്ട് അധികം പുളിപ്പില്ലാത്ത തൈര് റെഡിയാക്കിയതിന് ശേഷം കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അതുകൂടാണ്ട് നമ്മളിതിപ്പം ഒരു റെസിപ്പിയായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചാട്ട് മസാല, ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലിൻ്റെ മേലേക്ക് മിക്സ്ചറോ അല്ലെ സ്പൈസി ആയിട്ടുള്ള ചിപ്സ്, ബൂന്തിയെല്ലാം ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് ഉള്ളി, തക്കാളിയൊക്കെ മുറിച്ച് ചേർക്കുക. അതുപോലെ കുറച്ച് മല്ലിയില അതൊക്കെ ചേർത്തതിന് ശേഷം കുട്ടികൾക്ക് കൊടുത്താൽ ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.